സാധ്യ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ പോളിസിയും ഒരു ട്രാൻസ്ജെൻഡർ വെൽഫെയർ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ കേരള സംസ്ഥാനത്താണ് നേതാ തേർട്ടി സ്റ്റേറ്റ്സ് ഇൻ അവർ കൺട്രി മറ്റു മറ്റിരുപത്തൊമ്പത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് അപ്പോൾ പക്ഷേ എന്നാലും എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ കൂടി വേണ്ടതെന്നില്ലേ ഇപ്പോൾ ആസ് എ ജേർണലിസ്റ്റ് ആസ് എ നോൺ ഫിഗർ വളർന്നു വരുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രചോദനമാണ് സാധ്യ അപ്പോൾ ഗവണ്മെൻറ്റിനോട് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആകാൻ വേണ്ടിയിട്ട് എന്തൊരു സജഷൻ കൊടുക്കാനുള്ളത് ഏർ പ്രോഗ്രസീവ് ആയിട്ട് പോകുന്ന ഇത് വളരെ ഇനീഷ്യേറ്റീവ് ആയിട്ട് ഈ ഒരു സ്ട്രെങ്ത്തും പവറും വിൽ പവറോട് കൂടി മുന്നോട്ട് പോകാന്നുള്ള കാരണം പെട്ടെന്നാണ് നമുക്ക് പല കാര്യങ്ങളിലും ഉള്ള നിയമ ലോസ് ഒക്കെ വരുന്നത് അതായത് നമുക്കുള്ള ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് പെട്ടെന്നാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ സെല്ലുണ്ട് ജസ്റ്റിസ് ബോർഡുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സർജറിക്കൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റീഫണ്ട് ചെയ്ത് തരുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ സർജറിക്ക് കുറേ കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് സർജറി ചെയ്യണം അപ്പോൾ അവർക്ക് പിന്നീട് ചിലപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും പക്ഷെ നമുക്കങ്ങനെയല്ല നമുക്ക് സർജറിയൊക്കെ കുറേ റിലാക്സ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് അതിലും പിന്നെ എന്താ പറയുക പഠിക്കുന്ന പിള്ളേർക്കുള്ള സ്കോളർഷിപ്പ് ആണെങ്കിലും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും സ്വപ്നം കാണാവുന്നതിനപ്പുറമാണ് ഇപ്പോഴുള്ള കേരളത്തിൻ്റെ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴുള്ള എന്ന് പറയുന്നത് ഇത് വളരെ ഈ ഒരു പവറോട് കൂടി ഒരു പാഷനോടു കൂടിയും ഇതേപോലെ ടീച്ചർ അമ്മ അതുപോലെ ബാക്കിയുള്ള എല്ലാവരും കൊണ്ടുപോകണം ഇനി മാറി ഭരണം മാറി വരുവാണെങ്കിലും പോളിസി കൊണ്ടന്ന് നിർത്തിയത് പോലെ തന്നെ അത് ഇവർ കണ്ടിന്യൂ ചെയ്ത പോലെ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി കാരണം നല്ലതാണ് നമുക്ക് മതി നമുക്ക് ഇനി കൊറേ കഴിഞ്ഞ അത് വരണം ഇത് വരണം എന്നും പറയാൻ പറ്റില്ല കാരണം വരണ്ടത് മാക്സിമം പീക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാധ്യ ഇനി നമ്മൾ പോകാൻ പോകുന്ന ഒരു റാപ്പിഡ് വേണ ഒരു റോസ്റ്റിംഗ് എന്നൊക്കെ റോസ്റ്റിംഗിന്റെ കാലമാണല്ലോ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിക്കുന്നത് കേൾക്കാം

ഫുഡ് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഫേവറേറ്റ് ആയിരുന്നു അല്ല അന്ന് അത് അന്ന് ജങ്ക് ഫുഡ്സ് ആയിരുന്നു ഫേവറേറ്റ് ഉമ്മ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമല്ല പക്ഷേ ഇപ്പൊ ഇപ്പം ഉമ്മ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയി തോന്നുന്നു ജങ്ക് ഫുഡൊക്കെ ഇഷ്ടമല്ലോ വെഹിക്കിൾ അന്ന് സൈക്കിൾ സൈക്കിളായിരുന്നുണ്ടായിരുന്നത് ഇപ്പൊ അതും ഇല്ല എനിക്ക് ഓടിക്കാൻ അറിയില്ല ഇപ്പൊ ഇപ്പൊ വണ്ടി ഓടിക്കാൻ അറിയില്ല എനിക്ക് ഓടിക്കാൻ അറിയണ്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് അന്ന് സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ട്യൂഷൻ ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരൊക്കെ തന്നെയായിരുന്നു ഇപ്പം ഇൻഡസ്ട്രിയിലെ ജേർണലിസ്റ്റുകളും യൂട്യൂബ് വ്ളോഗേഴ്സും ഇപ്പം അന്ന് എടുത്ത് പറയാനാണെങ്കിൽ അന്നോ രണ്ടോ ക്ലാസ്മേറ്റ്സ് ഉണ്ടാവുള്ളൂ

നമ്മൾ ഇനി പോകുന്നത് കുറച്ച് കൊറച്ചാണ് സാദിയ ഒരു ട്രാൻസ്ജെൻഡർ ആണ് അപ്പോ സാദിയെ എങ്ങനെ അഭിസംബോധന ചെയ്യണം പേരിന് മുൻപിൽ എങ്ങനെയാണ് മിസ് മിസ് എംഎക്സ് ഒക്കെ പറയുമ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരാളുടെ ഇഷ്ടമാണ് നമ്മൾ എന്താണെന്നുള്ളത് അപ്പം മിസ്സസ് തന്നെ ഇപ്പം മിസ്സസ് ആയ കാരണം മിസ്സസ് അല്ലെങ്കിൽ മിസ്സെന്ന് പറയുന്നതാണ് താല്പര്യം അല്ലാണ്ട് ഇപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻവൈറ്റ് ചെയ്യുന്നതിൽ വലിയ കുഴപ്പം തോന്നുന്നില്ല തേർഡ് ജെൻഡർ എന്നൊക്കെ പറയുമ്പോഴാണ് അതിലൊരു അർത്ഥമില്ലാതെ തോന്നുന്നത്

ഇപ്പം പഠിക്കാൻ പോവാണെങ്കിലും ഒരു പ്രഹസനത്തിൻ്റെ പേരിൽ അഡ്മിഷനൊക്കെ എടുക്കുന്നവരുണ്ട് പലരും പക്ഷെ ഒരു ആൺകുട്ടി പഠിക്കുന്നതും പെൺകുട്ടി പഠിക്കുന്നതിലും സ്ട്രഗിൾസ് ഉണ്ട് അവർക്കും അപ്പം അതുപോലെ തന്നെ ട്രാൻസ് പഠിക്കുമ്പോൾ ഇത്തിരി കൂടെ ഉണ്ടെന്നുള്ള അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ പഠിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറേ പേര് ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഓ എനിക്ക് വയ്യ പഠിക്കാൻ പോകാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിലും വേറെ മെത്തേഡ് വഴി അവർക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കോളേജിൽ പോയിട്ടൊന്നും കിട്ടാനില്ല പക്ഷേ കോളേജിൽ പോയിട്ട് കിട്ടുന്ന ഒരു സംഭവം നമ്മൾ എത്ര വില കൊടുത്താലും കിട്ടാത്ത കാര്യങ്ങളാണ് അപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടി ഡ്രോപ്പ് ഔട്ട്സ് ആവുന്ന കുട്ടികളുടെ ഒക്കെ പറയാനുള്ളത് ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണ് കാരണം ഞാൻ ഒറ്റക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു ഒരു പരിചയം സ്ഥലത്ത് നിന്ന് ഒറ്റക്ക് പോയി പഠിച്ച് നല്ല മാർക്ക് കൂടി വന്ന ആളാണ് അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് നമുക്ക് എല്ലാവരും ഉള്ള സ്ഥലത്ത് ഒന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കിയെടുക്കയാണ് വേണ്ടത് സോ ആ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നവരെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ബി അവർ സെൽഫ് അത്രയേ ഉള്ളൂ അവസാനമായിട്ട് ഇന്നത്തെ സാദിയിൽ ഏറ്റവും പങ്കുവഹിച്ച സാദിയുടെ അമ്മയെ കുറിച്ച് അമ്മ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് തന്നെ എല്ലാവരും അമ്മേനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു അമ്മയായിട്ടാണ് കാരണം അമ്മ ഈ പറഞ്ഞപോലെ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനും ഭയങ്കര ആയിട്ടുള്ള ഒരു അമ്മയാണ് ഞങ്ങളുടെ അമ്മ അപ്പം അമ്മ എത്രയൊക്കെ ഉണ്ടെങ്കിലും നിലത്ത് നിന്ന് ശീലിച്ച വ്യക്തിയാണ് അതായത് എന്തൊക്കെയാണെങ്കിലും അമ്മ പറയുന്ന ഡയലോഗാണ് കൊടുമുടി കയറിയാലും ട്രോഫി വാങ്ങാൻ താഴെ വരണം വരണമെന്ന് അപ്പം ഭയങ്കര ഡൗട്ട് അർത്തുള്ള അർത്ഥമായിട്ടുള്ള ഒരാളാണ് അപ്പം ഭയങ്കര കൈൻഡായിട്ട് പൊളൈറ്റായിട്ട് നമ്മൾ നമ്മളായി ജീവിക്കുക ഒരു മനുഷ്യത്വം എന്താണെന്നാണ് ആദ്യം പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ അതിലൂടെ മുന്നോട്ട് പോയി നമ്മൾ ജീവിക്കുന്ന അമ്മേനെക്കുറിച്ച് ഒരൊറ്റ വാക്കിലൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ശരിക്കും നമ്മളെ ബയോളജിക്കലി പാരൻസ് എന്ന് വാദിക്കുന്നവരും ഈ ഭയങ്കര ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾക്ക് ദുഃഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾ അറ്റ്ലീസ്റ്റ് വൺസ് അമ്മേനെ വന്ന് അമ്മേൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദിവസം നിന്ന് എന്താണ് മാതൃത്വം എന്താണ് അമ്മ മദർ മദർഹുഡ് എന്നുള്ളത് പഠിക്കേണ്ടതിരിക്കുന്നു അപ്പോൾ നമ്മളുടെ കൂടെ ഇത്രയും നേരം വളരെ വിലപ്പെട്ട സമയം വളരെ തിരക്കുകൾ കടയിലും വന്ന് ചെലവഴിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഹൈദി സാദിയാണ് ഇന്ത്യയിലാദ്യത്തെ ട്രാൻസ്ജെൻഡർ ജേർണലിസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട യൂട്യൂബ് ബ്ലോഗറാണ് ഇനിതാ അഡ്വക്കേറ്റ് ഹൈദി സാദി ആവാനുള്ള തയ്യാറെടുപ്പിലാണ് സാദിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഷെയറിങ് യുവർ എക്സ്പീരിയൻസസ് ഒരുപാട് സന്തോഷം സാദി ആഗ്രഹിക്കുന്ന പോലെ ഇനി ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടാൻ സാധിക്കട്ടെ ഫ്യൂച്ചറിൽ നമുക്കൊക്കെ ഒരു ആവശ്യം വന്നാലും വന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു അഡ്വക്കേറ്റ് ഹേദി സാദി ആവട്ടെ ജീവിതത്തിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നു വിഷിങ് യു ഓൾ സക്സസ് താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഷോ വളരെ നല്ല ഒരു ഷോ ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ കുറേ നന്നായിട്ട് നല്ല അറിയപ്പെടുന്ന ഓൾറെഡി അറിയപ്പെടുന്ന ആങ്കർ മാർജയൊക്കെ ആണ് അതിൽ കൂടെ ഒരു യുണീക്കായിട്ടുള്ള ട്രോൾസിലും അതുപോലെ തന്നെ ട്രെൻഡിങ്ങിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ വിട്ട് കളയണം എന്നൊക്കെ പറയണ പോലത്തെ ഡയലോഗ്സൊക്കെ നിങ്ങളുടെ പല വെള്ളികൾ പോലും ലോക മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്നതാവട്ടെ എന്ന് ആശംസിക്കുന്നു സോ മച്ച് ഓൾ വെരി ബെസ്റ്റ് ഫോർ യുവർ ഷോ ആദ്യത്തെ എപ്പിസോഡിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്